എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളെ എപ്പിസോഡ് മുട്ടുവേദന. അതായത് പലവരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് മുട്ടുവേദനയ്ക്ക് ഒരു റെമഡി. അപ്പം ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് മുട്ടുവേദനയെ സംബന്ധിച്ചുള്ളതാണ്. മുട്ടുവേദന നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ്. പക്ഷേ മുട്ടുവേദന എന്തുകൊണ്ടാണ് മുട്ടുവേദന വരുന്നത്? മുട്ടുവേദന രണ്ട് തരത്തിലുണ്ട്. ഒന്ന് എല്ല് തേയ്മാനം എന്ന് പറയും ഡോക്ടർമാർ, പക്ഷേ വാസ്തവത്തിൽ എല്ലൊന്നും തേയുന്നില്ല, അതൊക്കെ വെറുതെ പറയണം. എല്ല് തേയ്മാനമല്ല, അതായത് നമ്മുടെ മുട്ടിൻ്റെ ഉള്ളിൽ ഒരു ഓയിൽ സർക്കുലേഷൻ ഉണ്ട്, അതായത് മജ എന്ന് പറയും. അതായത് ഇപ്പോൾ നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോൾ ഗ്രീസ് ഇടുന്നില്ലേ, അതുപോലെ തന്നെ ഓയിൽ ചേഞ്ച് ചെയ്യുന്നില്ലേ, അതുപോലെ ഒരു ഓയിൽ ചേഞ്ചിങ് നമ്മുടെ മുട്ടിൽ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അത് എല്ലുകളുടെ ഏത് ഭാഗങ്ങളിലും ചില ഭാഗങ്ങളിലൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. ശരീരം പ്രകൃതിദത്തമായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ മുട്ടിൽ അത് ചേഞ്ച് ആവാതെ പുതിയ ഓയിൽ വരാതെ ആ ഓയിൽ അവിടെ തന്നെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് മുട്ട് തേയ്മാനം. അപ്പോൾ ഇത് എങ്ങനെ വരിക എന്ന് വെച്ചാൽ, ഇത് നിങ്ങളുടെ ഭക്ഷണക്രമത്തിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾ ആ കെമിക്കലും ഈ കെമിക്കലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് നിങ്ങളുടെ ശരീരത്തിൽ ഓയിൽ, അതായത് നെയ്പ്പൊരുളുകൾ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ വരും. അപ്പോൾ നെയ്പ്പൊരുളുകൾ കഴിക്കണം അത്യാവശ്യമായിട്ട്, അതും ആവശ്യമാണ്. എരിവ്, പുളി, നെയ്പ്പൊരുളുകൾ, മധുരം എല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. എല്ലാം ലിമിറ്റായി കഴിക്കുക, എല്ലാത്തിനൊരു ലിമിറ്റ് വെച്ച് കഴിക്കുമ്പോൾ ഇതൊരു പ്രശ്നം ഉണ്ടാവില്ല, അമിതമാവാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഓക്കെ, അപ്പോൾ അതങ്ങനെ തേയ്മാനം. ഇനി സാധാ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, അമിതമായി നടക്കുക, അതേമാതിരി വെയിറ്റ് കൂടുക, നല്ല ശരീരം നല്ല തടിയും മണ്ണൊക്കെ ഉണ്ടാകും. എന്താ വെച്ചാൽ ഈ ശരീരത്തിൻ്റെ വെയിറ്റ് താങ്ങുന്നത് എന്താണ്, മുട്ടും കാലാണ്, കാലാണ്. അപ്പോൾ മുട്ടിന് വേദന വരും, മുട്ടിൻ്റെ സൈഡിൽ വേദന വരും, അങ്ങനെ വരും കേട്ടോ. പിന്നെ ഇനി മെയിനായിട്ട് നിങ്ങൾക്ക് സാധാരണ മുട്ടുവേദന വരുന്നതെന്ന് പറഞ്ഞാൽ കോഴിമുട്ട, നാടൻ കോഴിമുട്ടല്ല പറഞ്ഞത്, പുറത്തുനിന്ന് വരുന്ന ഇപ്പോഴത്തെ കോഴിമുട്ടകൾ ആംപ്ലേറ്റ് അടിച്ച് തിന്നാൽ നല്ല രസമുണ്ടാവും. രാത്രിയൊക്കെ നമ്മൾ റോഡ് സൈഡിലൊക്കെ കണ്ടാൽ ഇഷ്ടംപോലെ കട്ടഞ്ഞായ ആംപ്ലേറ്റ് ഉണ്ടാവും. പക്ഷേ അത് അമിതമായി കഴിഞ്ഞാൽ മുട്ടുവേദന വരും. മനസ്സിലായി? എന്താണെന്ന് വെച്ചാൽ ഫുൾ കെമിക്കൽ ചേർത്തി 40 ദിവസം കൊണ്ടാണ് പിന്നെ 2.5 കിലോ കോഴി ഇവിടെ നിങ്ങൾക്ക് കടയിലെത്തുന്നത്. സാധാരണ ഒരു കോഴി വളർന്നു വരണമെങ്കിൽ ഒരു 2 കിലോനൊക്കെ കോഴി ആവണേ 2 കൊല്ലം വളരണ ഒരു നാടൻ കോഴി. അത് മനസ്സിലാക്കിയാൽ മതി, ചിന്തിക്കുക ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന്. എന്നിട്ട് നമ്മൾ തീരുമാനിക്കുക നമ്മൾ കഴിക്കണോ വേണ്ടെന്നുള്ളത്. നാടൻ കോഴി കഴിച്ചോളൂ, ഒരു കുഴപ്പമില്ല, മനസ്സിലായില്ലേ? പിന്നെ കോഴിമുട്ട അധികം തിന്നാലും നിങ്ങൾക്ക് ഉറക്കം ഉണ്ടാവില്ല. ഉറക്ക കുറവിൻ്റെ ഏകദേശ കാരണം കോഴിമുട്ടയാണ്. കാരണം അതിൽ അങ്ങനത്തെ സാധനങ്ങൾ ചേരുന്നുണ്ട്, അതൊന്നും ഇപ്പം ഞാൻ ഇവിടെ പറയാൻ തയ്യാറല്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കോഴി, കോഴിമുട്ട പുറത്തുള്ളത്, നാടൻ കോഴിങ്ങൾ കഴിച്ചുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ. ഇനി ഈ മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ, തേയ്മാനുള്ള മുട്ടുവേദന എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉള്ളിലേക്ക് നെയ്പ്പൊരുളകൾ കഴിക്കണം, അത് ഭക്ഷണക്രമങ്ങൾ വേണം. അപ്പോഴേ അത് വ്യക്തമായിട്ട് പരിപൂർണമായിട്ട് തേയ്മാനുള്ള മുട്ടുവേദന മാറുള്ളൂ. പുറത്ത് പുറത്ത് തൈലം തേച്ചു താൽക്കാലിക ശമനം ഉണ്ടാവും, പിന്നെയും വരും. പിന്നെ ഡോക്ടർ അടുത്ത് പോവും, നിങ്ങൾ പെയിൻ കില്ലർ കഴിക്കും, അപ്പോൾ താൽക്കാലിക ശമനം ഉണ്ടാവും, നിങ്ങൾക്ക് വീണ്ടും വരും, മനസ്സിലായ? അപ്പോൾ അത് വ്യക്തമായൊരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം ഉള്ളിലേക്ക് അതിനെ ഈ ഓയിൽ സർക്കുലേഷൻ ചെയ്യുന്ന ഭക്ഷണക്രമങ്ങളും അതിൻ്റെ മരുന്നുകളൊക്കെ ഉണ്ട്, അത് ഉള്ളിലേക്ക് കഴിക്കണം. അപ്പോഴത് വ്യക്തമായിട്ട് മാറുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ നല്ല മർമ്മത്തെറാപ്പി അറിയുന്നവരെടുത്ത് പോകണം. മർമ്മം വ്യക്തമായിട്ട് പഠിച്ചവരെടുത്തും അതിനെപ്പറ്റി അറിയുന്നവരെടുത്ത് പോയി കഴിഞ്ഞാൽ അവരതിൻ്റെ പോയിൻസ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും, അല്ലെങ്കിൽ അത് ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ ശരീരത്തിലെ ഓയിൽ സർക്കുലേഷൻ ആ മുട്ടിലേക്ക് ഇറങ്ങാനുള്ള ടെക്നിക്കെല്ലാം അക്യുപ്രഷർ
അക്കിപ്പഞ്ചർ നമ്മുടെ മർമ്മ ചികിത്സയിലുണ്ട്. മർമ്മ ചികിത്സ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ അക്കിപ്പഞ്ചർ, അക്കി പ്രഷർ, ഇതൊക്കെ നമ്മുടെ അഗസ്ത്യമുനിയുടെ തന്നെയാണ്. ഇതൊക്കെ ഒരു പേര് മാറ്റി വലുതാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആയുർവേദം സിദ്ധവൈദ്യത്തിന് ആയുർവേദമാക്കിയില്ലേ? ആയുർവേദം വന്നിട്ട് 3000 വർഷം തേഞ്ഞിട്ടില്ല. പക്ഷേ ചിന്താർമണി വൈദ്യം അതുപോലെ തന്നെ അഗസ്ത്യമുനി ഗ്രന്ഥത്തിൽ 5000 വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ മനസ്സിലാക്കിയാൽ മതി, അന്ന് തമിഴും തമിഴ്നാടും കേരളമൊക്കെ ഒന്നായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ മൊത്തത്തിൽ എല്ലാം വന്നിട്ടുള്ളത് സിദ്ധത്തിൽ നിന്ന് തന്നെയാണ്. സിദ്ധവൈദ്യമാണ് യഥാർത്ഥം. അതിൽ നിന്നാണ് എല്ലാവരും കോപ്പിയടിച്ച് ഓരോതാക്കി മാറ്റിയത്. ഇപ്പോൾ ചരകനായാലും ശരി, ശുശ്രൂതനായാലും ശരി, വാക്പടാചാര്യാലും ശരി, അവർ സംസ്കൃതത്തിലാക്കി. യഥാർത്ഥ തമിഴാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. മനസ്സിലായില്ലേ? അല്ലാതെ ആയുർവേദം എന്നുള്ളത് അങ്ങനൊരു വേദം, ആയുർവേദം എവിടെയാണ് ഉള്ളത്? ആയുർവേദം സിദ്ധമല്ലേ യഥാർത്ഥ്യം? അതൊക്കെ സംസാരിക്കുകയാണെങ്കിൽ കുറേ സംസാരിക്കാനുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ആയുർവേദം എന്നുള്ളതല്ല യഥാർത്ഥ്യം, സിദ്ധമാണ്. സിദ്ധത്തിൽ നിന്ന് കോപ്പി അടിച്ചുണ്ടാക്കിയതാണ് ആയുർവേദം. അതിൻ്റെ യാഥാർത്ഥ്യം അങ്ങനെയാണ്, വ്യക്തമായ രേഖകളുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പോൾ മഹാനായ അഗസ്ത്യമുനിയാണ് ഇവിടെ ആദ്യം ഈ വൈദ്യശാസ്ത്രവും മർമ്മശാസ്ത്രവും കൊണ്ടുവന്നത്. മനസ്സിലായില്ലേ? അതിൻ്റെ ശേഷമാണ് മറ്റുള്ളവരൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞതും എഴുതിയതും പിന്നെ പേരുകൾ മാറ്റി ഇങ്ങോട്ട് കോപ്പി അടിച്ചതൊക്കെ. അഗസ്ത്യര് 108 മർമ്മം പറയുമ്പോൾ വാക്പടാചാര്യർ 107 പറയുന്നുള്ളൂ. കാരണം മൂപ്പരക്ക് നോക്കുമർമ്മ അറിയില്ല, അതുകൊണ്ടായിരിക്കും മൂപ്പരെ പറയേണ്ടിയിരുന്നത്. പക്ഷേ അഗസ്ത്യര് ഇത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. ഓക്കെ. അപ്പം ഞാനൊരു തർക്കത്തിന് പറഞ്ഞതല്ല, കാര്യങ്ങൾ മനസ്സിലാക്കുക. യാഥാർത്ഥ്യം സിദ്ധമാണ്. ഓക്കെ. അഗസ്ത്യരുടേതാണ്, അത് മനസ്സിലാക്കുക. ഓക്കെ. അപ്പം നമുക്ക് ഇനി മുട്ടുവേദന മാറാനുള്ള ആ ടെക്നിക്കിലേക്ക് നമുക്ക് പോവാം. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മുട്ടുവേദന വരികയാണെങ്കിൽ വീട്ടിൽ ചെയ്യാവുന്ന ചെറിയ സിമ്പിളായിട്ടുള്ളൊരു പരിപാടി ഞാൻ പറഞ്ഞുതരാം. എന്താണെന്നറിയോ, ഒരു 3 ഏലക്ക എടുക്കുക, 1 ഗ്രാമ്പൂ എടുക്കുക, 1 കഷ്ണം ചുക്ക് എടുക്കുക, ചെറിയ കഷ്ണം ചുക്ക് എടുക്കുക. പറയാൻ മനസ്സിലായില്ലേ? ചിറ്ററത്ത, അത് കടയിൽ പോലെ ഒരു 10 രൂപയ്ക്ക് വാങ്ങിക്കോളും. മനസ്സിലായില്ലേ? ഒരു ചെറിയ കഷ്ണം എടുക്കുക. മനസ്സിലായോ? ഒരു വെള്ളുള്ളി, ഒരു 2-3 ചെറിയ തൊലി കളഞ്ഞ വെള്ളുള്ളി എടുക്കുക. മനസ്സിലായില്ലേ? പിന്നെ ചൂടൻ കർപ്പൂരം 3 എണ്ണം എടുക്കുക. മനസ്സിലായില്ലേ? എന്നിട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ, ഈ ഗ്രാമ്പുവും ഏലക്കയും ചിത്തരത്തെയും ചുക്കും നന്നായി പൊടിക്കണം. ചെറിയ ഉരലുണ്ടാവില്ല വീട്ടിൽ, അതിലിട്ട് നല്ല പൊടിക്കുക. പറയാൻ മനസ്സിലായില്ലേ? എന്നിട്ട് ഈ വെളുത്തുള്ളി നല്ല ചതക്കുക. മനസ്സിലായില്ലേ? ചതച്ചതിൻ്റെ ശേഷം 1 10 മണി കുരുമുളകും അതിൽ ചേർക്കുക. അല്ലെങ്കിൽ ഈ ഗ്രാമ്പുവിനോട് കൂടി തന്നെ ഈ ഗ്രാമ്പു, ചിറ്ററത്ത, അതുപോലെ തന്നെ കുരുമുളക് എല്ലാം കൂടി നിങ്ങൾ പൊടിച്ചാലും കുഴപ്പമില്ല. ഒക്കെ കൂടി പൊടിച്ചിട്ട് ലാസ്റ്റും ഒക്കെ കൂടി ആ ഉരലിലിട്ടിട്ട് ആമണക്കണ്ണല്ലോ, ആമണക്കണ്ണ 1 തുള്ളി വീത്തിയിട്ട് നല്ല പേസ്റ്റ് മാറിയാക്കുക. എല്ലാം കൂടി ചതച്ച് പൊടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് 1 എരിക്കിൻ്റെ ഇല നിങ്ങൾക്ക് കിട്ടും. അതൊന്ന് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കുക, ഒന്ന് വാട്ടുക. മനസ്സിലായില്ലേ? എന്നിട്ട് ഇത് എവിടെയാണോ നിങ്ങൾക്ക് വേദന ഉള്ളത് അവിടെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് ഈ എരിക്കിൻ്റെ ഇല അതിൻ്റെ മുകളിൽ വെച്ചിട്ട് താകാവുന്ന ചൂടിൽ വെച്ചിട്ട് ഒരു തുണി കൊണ്ട് കെട്ടിവിടുക. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് 50% മുട്ടുവേദന നിങ്ങൾക്ക് മാറിയിരിക്കും, ഒരു സംശയമില്ല. മനസ്സിലായില്ലേ? അപ്പം വേദന വരുമ്പോൾ ഇങ്ങനെ ചെയ്തോളാം. തീർച്ചയായിട്ടും സാധാരണ വേദനയ്ക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചടപടാന്നുണ്ട് വേദന കണ്ട് പോകും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ തേയ്മാനം. തേയ്മാനം വേദന എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിലീഫ് ഉണ്ടാവും. ദിവസം ഇങ്ങനെ ചെയ്താൽ റിലീഫ് ഉണ്ടാവും, പക്ഷെ പരിപൂർണമായി പോവില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ഉള്ളിലേക്ക് നെയ്പ്പൊരുകൾ ചേരണം. അതിന് നിങ്ങൾ നല്ല വൈദ്യനെ കാണുക വേണം, അല്ലെങ്കിൽ നല്ല മർമ്മ ചികിത്സനെ കണ്ടാൽ അവർ ആ പോയിൻ്റ് പറഞ്ഞുതരും. ആ പോയിൻ്റിൽ നിങ്ങൾ വ്യക്തമായിട്ട് പ്രസ് ചെയ്താൽ അത് കാര്യങ്ങൾ നടക്കും. കാരണം പോയിൻ്റ് ഞാൻ പറയാത്ത എന്താ, ഇവിടെ പോയിൻ്റ് കാണിച്ചു തരാത്ത എന്താണെന്ന് വെച്ചാൽ ആ പോയിൻ്റുകൾ അങ്ങനത്തെ സ്ഥാനങ്ങളിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടത് നമുക്ക് പബ്ലിക്കായി പറയാൻ പറ്റില്ല. ഓക്കെ. അതുകൊണ്ടാണ്.
ഓക്കെ. അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിച്ചുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യുക, പെട്ടെന്ന് മുട്ടുമേനെ മാറും. ഓക്കെ. ഓം അഗസ്ത്യായ നമഃ, ഓം ബോഘായ നമഃ. താങ്ക് യു.